ராஜாடா. ஆ ரோஹன். ஹலோ. ஆ வா வா. ராட்டோ அஸ்லம். ஆ ஹலோ. வா தகிரிய. எஸ் சார். അവൻ ഷൂട്ടിന് വയ്ക്കാം മറ്റേ കൊടൈക്കനാലിൽ. ഓ എന്നോട് പറഞ്ഞില്ലായിരുന്നു. ഓക്കെ ഓക്കെ വാ അത് തിരികെ. ആണതെ ഇത് തന്നെയാണ് നമ്മുടെ ലൊക്കേഷൻ. മറ്റേ ഗഗന്റെ പടത്തിന്റെ ഞാൻ പറഞ്ഞില്ലേ അന്ന് ഫോട്ടോ കാണിച്ചു. ഫ്രെയിം ഫ്രെയിംസ് ഒക്കെ കാണിച്ചില്ല അന്നടുത്ത് വെച്ച്. കളർ ഇത് വയ്ക്കില്ല, ഈ പിങ്ക് നമ്മുടെ ഇതായിട്ട് മാച്ച് ഇല്ല. അപ്പൊ ഞാനൊരു ബ്ലൂ ആ പ്ലാൻ ചെയ്യണ. ഈ കർട്ടനും രാജയുടെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോ ഈ കർട്ടൻ ആയിരുന്നു, അത് മാറ്റിയിരുന്നു. ഇല്ല ഈ കർട്ടൻ തന്നെയായിരുന്നു. മാറ്റിയിട്ടു അപ്പൊ ഇതന്നെ. എന്തായാലും കർട്ടനും മാറ്റും. ഈ ഇത് എന്തായാലും നടക്കൂല. ഫുള്ള് കളർ മാറും. അസ്ലം എന്താ ശരിക്കും പരിപാടി? ഞാൻ പഠിക്കുക, ഞാൻ കോളേജിലെ രോഹന്റെ കോളേജിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ച്. ചങ്ങനാശ്ശേരി തന്നെ. ആ ചങ്ങനാശ്ശേരി തന്നെ. ഞാൻ സെക്കൻഡ് ഇയർ, രോഹൻ തേർഡ് ഇയർ. കഥ പറയാൻ വന്നിട്ട് കഥ പറയാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു, ഞാൻ ഞാൻ പുറത്തുണ്ടാവും. രാജേട്ടാ നമ്മുടെ കഥ എന്ന് വെച്ചാൽ ഒരു ആക്ടറുടെ കഥയാണ്. അപ്പം ഇതിനകത്ത് രാജേട്ടന്റെ സ്യൂട്ടൊക്കെ ഇട്ടാണ്, അതാണ് ഒരു കോസ്റ്റ്യൂം. സ്യൂട്ട് ഞാനിതൊരു സ്യൂട്ട് ഒന്നും അഭിനയിച്ചിട്ടില്ല. നമുക്ക് നോക്കാം. അപ്പം അതുകൊണ്ട് പിന്നെ അപ്പൊ ഈ ക്യാരക്ടർ, ഈ ആക്ടർ അഭിനയിച്ചതിന് ഒരു സിനിമ കാണാൻ വേണ്ടി ഒരു തിയേറ്ററിലേക്ക് പോകുന്നതാണ്. ഞാൻ നടന്നൊരു തിയേറ്ററിൻ്റെ അകത്ത് കയറി തിയേറ്ററിൻ്റെ അകത്ത് ഇരുന്ന് സിനിമ കാണുക, ഇയാൾ അഭിനയിച്ചതിൻ്റെ സിനിമ കാണുക. പക്ഷെ വിഷ്വൽസ് നമ്മൾ കാണിക്കുന്നില്ല, സൗണ്ടിൽ കൂടെ നന്നായി എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കഥ കേട്ടപ്പോഴേ. എനിക്കെൻ്റെ അപ്പൂപ്പനെയാണ് ഓർമ്മ വന്നത്. പുള്ളി ഭയങ്കര ദാനശീലനായിരുന്നു. പുള്ളി കയ്യിലുള്ളതൊക്കെ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കണ കൂട്ടത്തിലായിരുന്നു. അപ്പോൾ അന്ന് പുള്ളിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നേ, ചെറിയ അച്ഛൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി മീൻ കച്ചവടമൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. സൈക്കിളിൽ മീനൊക്കെ ചേട്ടി. അപ്പോൾ പലപ്പോഴും പുള്ളിക്ക് മീൻ മേടിക്കാനൊന്നും പൈസ ഉണ്ടാവില്ല മീനെടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ അപ്പൂപ്പനിങ്ങനെ കുറേ സഹായിച്ചിട്ടുണ്ട്. അന്നേ ആ സമയത്ത് പുള്ളിക്ക് എൻ്റെ അപ്പൂപ്പനൊരു ലോട്ട് കടിച്ച് അന്നത്തെ. അപ്പോൾ പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് അത് വെച്ചിങ്ങനെ സഹായിക്കും, ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഈ നമ്മുടെ ചെറിയ അച്ഛന് പുള്ളി ഒരു മത്സ്യത്തിൻ്റെ കട റെഡിയാക്കി കൊടുത്ത്. അപ്പോൾ പുള്ളിയുടെ അതോടെ ജീവിതം സേഫായി. പിന്നെ അങ്ങനെ പോകുമ്പോൾ പുള്ളി എൻ്റെ അപ്പൂപ്പൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ സുഖമില്ലാതെ ആരുടെയും സഹായം ഇല്ലാതെ ഇരുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയി. ഒരു ദിവസം അമ്മയും ഞാനും മാത്രമേ വീട്ടിലുള്ളേ. ഞാനിന്ന് കുഞ്ഞാണ്. കുഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു 10-12 വയസ്സൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പുള്ളി പെട്ടെന്ന് കട്ടിലേ നിന്ന് താഴത്തേക്ക് അങ്ങോട്ട് വീണു. എന്നിട്ട് ഞാനും അമ്മയും കൂടി എടുക്കാൻ നോക്കിയിട്ട് പറ്റണില്ല, ഭയങ്കര ഞങ്ങൾക്ക് ഞങ്ങളെക്കൊണ്ട് പറ്റണില്ല. അപ്പോൾ അമ്മ പറഞ്ഞ്, എടാ നീ പോയിട്ട് ചെറിയ അച്ഛൻ ഒന്ന് വിളിച്ചിട്ടുണ്ടോ പെട്ടെന്ന് ഇല്ലേ. ഞാൻ എന്നിട്ട് ഓടി പോയി ചെറിയ അച്ഛൻ്റെ അടുത്ത് നിന്ന് കാര്യം പറഞ്ഞു. അപ്പോൾ പുള്ളി പറയണേ, എനിക്ക് കട തുറക്കാൻ സമയമായി, അതുകൊണ്ട് വരാൻ പറ്റില്ലെന്ന്.